If you wanna go, then I'll be so lonely. If you're leaving, baby, let me down slowly. Just promise I won't come along and tease and baby. That's like a pushing on a നമ്മുടെ വണ്ടി കിടക്കും. കാരണം അവനല്ല, അവന്റെ അപ്പം വിചാരിച്ചാൽ ഈ വണ്ടിയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. നന്ദഗോപാൽമാരാർക്ക് വിലയിടാൻ അങ്ങ് തലസ്ഥാനത്ത് ദില്ലിയിലും ഒരുപാട് ക്രാപ്പന്മാർ ശ്രമിച്ചു നോക്കിയതാ. നാസിക്കിലെ റിസർവ് ബാങ്കിൽ നിന്ന് നോട്ട് അടിക്കുന്ന പ്രസണ്ടല്ലോ കമ്മട്ടം, അതെടുത്തുകൊണ്ട് വന്ന് തുലാഭാരം തൂക്കിയാലും മാരാരിക്കുന്ന തട്ട് താഴെ തന്നെ ഇരിക്കും. ഹലോ വാട്സപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് ടു പുതിയ വീഡിയോ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ്. എന്താണെന്ന് തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും. അപ്പോൾ ആദ്യം നിങ്ങളൊരു വീഡിയോ കണ്ടു കാണുമല്ലേ, നമ്മുടെ ഇപ്പോൾ കേരളത്തിലെ ടൂറിസ്റ്റ് ബസ്സുകളുടെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് ലൈറ്റ് ക്രാഷ് ഗാർഡും കാര്യങ്ങളെല്ലാം അഴിച്ചു മാറ്റുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മുടെ ബസ്സിഡിലേക്കും ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ടീം ടി വി ഇസഡിൻ്റെ ഒരു അടിപൊളി പുതിയൊരു മോഡാണ്. അപ്പോൾ മോഡിൻ്റെ ലിങ്കും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെ പോയി ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. റിലീസിംഗ് വീഡിയോയുടെ ലിങ്കാണ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഒഫീഷ്യൽ സൈറ്റിൻ്റെ ലിങ്ക് നേരിട്ട് കൊടുക്കാനുള്ള പെർമിഷൻ ഇല്ല. അപ്പോൾ മോഡ് അത്യാവശ്യം എന്താണ്, ഇപ്പോൾ ഒരു പക്കാ മോഡും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ലോ എൻഡ് യൂസേഴ്സിന് അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോഡാണ്. അപ്പോൾ ഇതിലെ മെയിൻ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമ്മുടെ ടോപ്പ് ലൈറ്റും അതുപോലെ തന്നെ ക്രാഷ് ഗാർഡും ആനിമേഷൻ കീയിൽ റിമൂവ് ആകുന്നതാണ് ഈ ഒരു ബസ്സിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ബസ്സിൻ്റെ മോഡിൻ്റെ മെയിൻ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, ഇപ്പോൾ കേരളത്തിലെ ആ ഒരു രീതി തന്നെയാണ് നമ്മൾ ഈ ഒരു ബസ്സിഡിലേക്കും ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം ഇപ്പോൾ എല്ലാ വണ്ടികളുടെയും ക്രാഷ് ഗാർഡും ടോപ്പ് ലൈറ്റും എല്ലാം അഴിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാറ്റിക്കഴിഞ്ഞു വൈസ്, അപ്പോൾ അതേ രീതി തന്നെ നമ്മുടെ എന്താണ് ബസ്സിഡിലേക്കും അങ്ങനെ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നാലോ എന്ന് ആലോചിച്ചിട്ടാണ് ഈ ഒരു കോൺസെപ്റ്റ് നമ്മുടെ ടീം ടി വി സൈഡിൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. അപ്പം മോഡും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ പക്കാ മോഡാണ്. ഈ ഒരു കോൺസെപ്റ്റ് മാത്രമല്ല, ഈ ഒരു കോൺസെപ്റ്റ് മെയിനായിട്ട് വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ ബസ്സിൻ്റെ 3D കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ അടിപൊളി തന്നെയാണ്. കാരണം പെർഫെക്റ്റ് മോഡ് തന്നെയാണ് ഒരു നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ഡ്രൈവിങ്ങിൻ്റെ കാര്യമായാലും അത്യാവശ്യം ആ ഒരു പക്ക ഫീലും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു മോഡ് തന്നെയാണ്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ദാവൂദ്, കൊമ്പൻ്റെ ദാവൂദ് ആണ് എനിക്കിതിൽ ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ ലിവാറി ഇട്ടതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ദാവൂദിന് ആണ് ഈ ഒരു വണ്ടി ചേരുന്നത്. കാരണം ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ എന്താണ് ആ ഒരു ഇത് കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത്. അപ്പോൾ ലൈറ്റ് കാര്യങ്ങൾ നോക്കാം. ലൈറ്റ് കാര്യങ്ങൾ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ വലിയ ലൈറ്റ് വർക്കും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ നിയോൺ ഒരുപാട് ചെയ്തിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഉള്ള ബസ്സുകളിൽ കൂടുതലും നിയോൺ മാത്രമേ ഉള്ളൂ. കാരണം ബാക്കിയുള്ള ലൈറ്റുകളെല്ലാം അഴിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിയോണും കാര്യങ്ങളുമാണ് ഇതിൽ മെയിനായിട്ടും വന്നിട്ടുള്ളത്. ബാക്കി ലൈറ്റുകളൊന്നും വന്നിട്ടില്ല വലുതായിട്ട്. പിക്സൽ നെയിം ബോർഡ് നോക്കുകയാണെങ്കിൽ പിക്സൽ നെയിം ബോർഡ് വലിയ രീതിയിൽ ഇല്ല. ഓക്കെ, വെട്ടമില്ല പിക്സൽ നെയിം ബോർഡിന്. അപ്പോൾ ഒന്നാമത്തെ ആനിമേഷൻ കീ എന്ന് പറയുന്നത് ഈ ഒരു എഞ്ചിൻ കവർ ഓപ്പൺ ആക്കുന്നതും അതുപോലെ തന്നെ സൈഡിലെ ഒരു ഗ്ലാസ്സുകൾ നീങ്ങുന്നതുമാണ് ഒന്നാമത്തെ ആനിമേഷൻ കീ എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്താണ് ഒന്നാമത്തെ ആനിമേഷൻ കീ സെറ്റ് ആയിട്ടുണ്ട്. രണ്ടാമത്തെ ആനിമേഷൻ കീ എന്ന് പറയുന്നത് നമ്മുടെ പിക്സൽ നെയിം ബോർഡാണ്. പിക്സൽ നെയിം ബോർഡ് എന്താണ് നമ്മുടെ മൾട്ടി മാറിയതിന് ശേഷം, എന്ന് വെച്ചാൽ മൾട്ടി കളർ പിക്സൽ മാറിയതിന് ശേഷം ചേസർ ഫ്ലാഷർ വരുന്നതാണ്. ഓക്കെ, ഫ്ലാഷർ പിക്സൽ നെയിം ബോർഡാണ് വരുന്നത് രണ്ടാമത്തെ ആനിമേഷൻ കീയിൽ. പക്ഷേ ഒരു പിക്സൽ നെയിം ബോർഡിന് വലിയ രീതിയിലുള്ള ഒരു ബ്രൈറ്റ്നെസ്സോ അങ്ങനെ വെട്ടവും കാര്യങ്ങളൊന്നുമില്ല. അത് ഇനി ലിവാറിയുടെ കുഴപ്പമാണോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ അത് വലിയ രീതിയിലുള്ളൊരു എറിച്ച് നിൽക്കുന്നില്ല ഒരു പിക്സൽ നെയിം ബോർഡ്. എനിക്ക് തോന്നുന്നു നൈറ്റ് ലുക്കിൽ കൊള്ളാമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്തായാലും അത് അത്യാവശ്യം പൊളിയായിട്ടുണ്ട്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മൂന്നാമത്തെ ആനിമേഷൻ കീയാണ് നമ്മുടെ ക്രാഷ് ഗാർഡും ടോപ്പ് ലൈറ്റും മാറുന്നത്. ക്രാഷ് ഗാർഡും ടോപ്പ് ലൈറ്റും മാറിയാലും വണ്ടിയുടെ ലുക്ക് പോവില്ല. അത് വേറൊരു സംഭവം തന്നെയാണ്. ഓക്കെ, ടോപ്പ് ലൈറ്റും ക്രാഷ് ഗാർഡ് ഇല്ലെങ്കിലും വണ്ടിയുടെ ലുക്ക് അത്യാവശ്യം ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം സെഡോണിന് ടോപ്പ് ലൈറ്റ് ഇല്ലെങ്കിലും ബമ്പർ ഇല്ലെങ്കിലും ലുക്കും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വണ്ടി തന്നെയാണ്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻറ്റീരിയറാണ്. ഇൻറ്റീരിയറിൽ നമ്മൾ ഡ്രൈവർ വ്യൂവിൽ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഒരു ഇതുണ്ട്. ഓക്കെ, ഇതിപ്പോൾ വേറൊന്നും അല്ല ഗൈസ്, അത് കൺട്രോൾ കിട്ടിയില്ല. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ല കൺട്രോൾ. ഓക്കെ, ഞാൻ യൂസ് ചെയ്തിട്ട് ഉള്ളതിൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല കൺട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല സ്റ്റിയറിംഗ് പവറും സ്പീഡും എല്ലാം ഉള്ള ഒരു വണ്ടി തന്നെയാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള സസ്പെൻഷനും കൊടുത്തിട്ടുണ്ട്.
പൊളി മോഡ് തന്നെയാണ്, ഒരു പെർഫെക്റ്റ് മോഡ് തന്നെയാണ് ഗൈസ്. കാരണം ഓവറായിട്ടൊന്നുമില്ല, എന്നാലും എല്ലാ ആവശ്യത്തിനും ഉണ്ട്. ഓക്കെ, അങ്ങനത്തെ രീതിയിലുള്ള ഒരു മോഡാണ്. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മുടെ ചാനൽ റോഡ് ടു 2K ആണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി ഏകദേശം ഒരു 10 സബ്സ്ക്രൈബ് കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ 2K ആവും. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇനി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോസും കാര്യങ്ങളൊക്കെ കുറവാണ്, കാരണം വേറെ ഒന്നുകൊണ്ടും അല്ല, നമ്മുടെ എന്താണ് ടൈമില്ലാത്തതുകൊണ്ട് തന്നെയാണ് ഗൈസ് വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാത്തത്. അപ്പോൾ ഇനി നമ്മൾ മാക്സിമം വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കണം, കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു മോഡ് ഇത്രയും തന്നെയാണ്. മോഡിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഡിസ്ക്രിപ്ഷൻ ഡീറ്റെയിലായിട്ടും ചെക്ക് ചെയ്യുക. പാസ്വേഡും കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് എക്സ്ട്രാക്ട് ചെയ്യുക, മോഡ് ഇമ്പോർട്ട് ചെയ്യുക, യൂസ് ചെയ്യുക, കളിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ ടോപ്പ് ലൈറ്റ് ഉള്ളതും ലുക്കാണ്, ടോപ്പ് ലൈറ്റ് ഇല്ലാത്തതും ലുക്കാണ്. അപ്പോൾ നിങ്ങളുടെ ടോപ്പ് ലൈറ്റ് ഉള്ളതാണോ ഇല്ലാത്തതാണോ ഇഷ്ടമെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഉള്ളതായിരിക്കും എല്ലാവർക്കും ഇഷ്ടം, എങ്കിലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്.